जिसको भी कफ बढ़ा हुआ है तो सबसे पहले चिकनाई की एक बूंद नहीं जानी चाहिए उसके अंदर क्योंकि एक बूंद ബാബാ രാംദേവിന്റെ ആയുർവേദ കമ്പനിയായ പതഞ്ജലിയുടെ കോവിഡ് ഭേദമാക്കുമെന്ന അവകാശപ്പെട്ട കൊറോണിൽ കിറ്റും മറ്റു മരുന്നുകളും നാലു മാസം കൊണ്ട് വിറ്റഴിച്ചത് എൺപത്തി അഞ്ച് ലക്ഷം യൂണിറ്റിന് എന്നാൽ മരുന്നുകൊണ്ട് കോവിഡ് ഭേദമാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ടുകൾ ജൂൺ ഇരുപത്തിമൂന്നിനാണ് കോവിഡിനുള്ള മരുന്നെന്ന പേരിൽ പതഞ്ജലി കൊറോണിൽ പുറത്തിറക്കിയത് കൃത്യമായ ശാസ്ത്രീയ അടിത്തറകൾ ഇല്ലാതെയായിരുന്നു പതഞ്ജലി മരുന്നുകൾ വിപണിയിലിറക്കിയത് എന്നാൽ കോവിഡിനുള്ള മരുന്നെന്ന പേരിൽ കൊറോണയിൽ വിൽക്കരുതെന്നും ചുമ പനി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്കുള്ള മരുന്നെന്ന പേരിൽ വിൽക്കാമെന്നും ആയുഷ് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു ഗുളികകളും എണ്ണകളും ഉൾപ്പെട്ട ഒരു കൊറോണൽ കിറ്റിന് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് വില ജൂൺ ഇരുപത്തിമൂന്നിനും ഒക്ടോബർ പതിനെട്ടിനുമിടയ്ക്ക് ഇരുപത്തിമൂന്നേ ദശാംശം അഞ്ച് നാല് ലക്ഷം രൂപയ്ക്കാണ് കൊറോണയിൽ വിറ്റഴിച്ചത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി രൂപയ്ക്ക് മരുന്നുകളുടെ വിൽപ്പന നടന്നു നിലവിൽ കോവിഡ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കിറ്റ് എന്ന പേരിലാണ് മരുന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത് ഹരിദ്വാറിലെ പതഞ്ജലി റിസർച്ച് സെന്ററിലാണ് ഇത് ഉത്പാദിപ്പിച്ചിട്ടുള്ളത് അതേസമയം സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം മറികടന്ന് കൊറോണിൽ കോവിഡ് രോഗികളിൽ പരീക്ഷിച്ച ജയ്പൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനോട് രാജസ്ഥാനിലെ ആരോഗ്യവകുപ്പ് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു കോവിഡിന് ആയുർവേദ മരുന്ന് കണ്ടുപിടിച്ചെന്നും ഏഴു ദിവസം കൊണ്ട് കോവിഡ് ഭേദമാക്കുമെന്നുമാണ് രാംദേവിന്റെ പതഞ്ജലി അവകാശപ്പെട്ടിരുന്നത് കൊറോണിൽ സ്വാസാരി എന്നായിരുന്നു മരുന്നിന്റെ പേര് പതഞ്ജലി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും നടത്തിയ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്ന് വികസിപ്പിച്ചതെന്നും കമ്പനി അവകാശപ്പെട്ടിരുന്നു नेरते कोविडिन ने मरुन्नु कंडुपिडिच्चेन्न पेरिल प्रचरण नडत्ति लाभम कोय्तिल पतंजलि के मद्रास हाईकोर्ट पत् लक्ष रूपयाण पिड़ विधिच्चत करके फेफड़ों की क्रिया को बाधित करता है और एक बूंद जो है पूरा आपको सुबह से शाम तक जो है दस बार कफ बनाएगा क्यों खाना फिर एक भी बूंद अब ऐसी चीजों को अवॉइड करना पड़ेगा खैर तो खटाई पूरी तरह से बंद खीरा भी पूरी तरह से बंद अब तासीर बदल जाती है लौकी का जूस बंद अब जैसे सुबह एक बहन बता रही थी कि बच्चे को यूरिक एसिड बढ़ गया था और मैंने लौकी खिलाई ठीक हो गया वो बच्चे का तो ठीक हो जाएगा लेकिन वो एक्सेप्शन है बच्चों का जिनका बाकी सारी चीज़ें ठीक है और लौकी पी लिया तो उससे टॉक्सिन्स बाहर निकल गए किडनी की सक्रियता बढ़ गई और उसको निकाल दिया